അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷേ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ടുപിടുത്തം കൂടുതലങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ. ഇലക്ഷനൊക്കെ വിടുന്നേ, ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? അണ്ണൻ ഈ പരിപാടിയോട് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഡീലിംഗ്സ് നമ്മൾ തമ്മിൽ നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതാ മുതലിങ്ങ് വിളിക്കുന്നേ. എന്നാലും എന്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാ മതി. എന്നിട്ടാ കഴിവേറി എന്തിയേ? ഓ, അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നല്ലോടാ പട്ടികളെ. ഞങ്ങളുടെ കളിക്കല്ലേ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എസ് സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലതു കാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാ പോവത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീ ഒന്നും പുറലോകം കാണത്തില്ല. എണ്ണ പോലുള്ളവർക്ക് അഹവും പുറലോകം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അഹത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതിയ. എടോ അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. പാറയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ ഹരിശ്ചന്ദ്രദാസിന്റെ പി എ മോഹനന്റെയും പാർട്ടി ഭാവി എം എൽ എയും വ്യവസായിയുമായ ബേബി തോമസിന്റെയും നിരോധാനത്തെ കുറിച്ച് ആശങ്കകൾ തുടരുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിനോ ഭരണപക്ഷത്തിന്റെ പോലീസിനോ ഇതുവരെ നിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിന് അപമാനമായിരിക്കുകയാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം. ഇതിപ്പോ കണ്ണ് കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടു പറഞ്ഞാൽ മതിയല്ലോ. നിശ്ചയമായും എന്നെയാണ് ലക്ഷ്യമിട്ടത്. പ്രതിപക്ഷം കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഇറക്കിയിരിക്കല്ലേ. ഈ തിരോധാനത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പേയളികിയ രാഷ്ട്രീയ വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാത്രമല്ല, എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വേണ്ടത് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടതല്ലേ? നേതാവ് കത്തി കേറുവാണല്ലോ. സർ, രണ്ടാഴ്ചയായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ സാറിന് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേരളമാണോ? നിങ്ങൾക്കറിയാലോ, കറ പുരളാത്ത കൈയാണിത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതറിയാം. എത്ര വർഷമായി പണി തുടങ്ങിയത്. പിന്നെയും കൂട്ടി കൊടുത്തു നീ അല്ലടാ. ദിവമാനെല്ലാത്തിനും കാരണം ഇന്ന് അറിയില്ല. ഇവിടുത്തെ ചില രീതികൾ ഇങ്ങനെ സാറന്മാരെ, പറച്ചിൽ കുറവാ, പണിയാ കൂടുതൽ. കൂടെ നടന്നതും നീയേ ചാപ്പ, കൂട്ടിക്കൊടുത്തതും നീയേ ചാപ്പ.
കൊണ്ടുപോയി കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ. കൊണ്ടുപോയി കേട്ടാവും മരുന്നും ചത്ത്. നിക്കണ്ടടാ പിള്ളേരെ, എങ്ങോട്ടെങ്കിലും പൊക്കോ, ചിലപ്പോ പണി കിട്ടും. പേടിക്കാനൊന്നുമില്ല, അതിൻ്റെ തുമ്പും തേടി ഈ കോളനിയിലേക്ക് ഒരുത്തനും വരത്തില്ല. വന്നാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ കോളനിക്കാരല്ലാത്ത നിങ്ങളിവിടെ നിന്നാ സംഗതി മാറും. ആരും കാണാതെ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്ക്, അത് തന്നെ നല്ലത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതം. അവിടെ സൂപ്രണ്ടില്ല, ചന്തി വഴിപ്പിക്കുന്ന ചോറിലും ഇല്ല. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ, ഇന്നൊരു അടിച്ചുപൊളി ജീവിതം. എനിക്ക് കുറെ കാശുണ്ടാക്കണം.
എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പടം മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ഞങ്ങളെ സ്വപ്നം കണ്ടതെല്ലാം അങ്ങനെ വെറുതെ. ഒരു കണക്കിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നല്ലത്. ഈ മതിലിനേക്കാളും വലിയ മതിലുകളാണല്ലോ അപ്പുറത്ത്. ഇവിടെ പൊട്ടാസുകളാണെങ്കിൽ അവിടെ വലിയ വലിയ ബോംബുകളാണ്. പിന്നെയുണ്ടോ പോലീസ് പിടിച്ചാ ചെലപ്പോ നമുക്ക് നാളെ തന്നെ കാണാം. അവസാനം ഇങ്ങോട്ട് തന്നെ പോന്നില്ലേ? ഓന്തോടിയാൽ എവിടം വരിക മക്കളെ? ചൂണേട്ടൻ എന്നാലും കിട്ടിയ സമ്മാന ഒടിഞ്ഞ കൈ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അധികാലം താമസിക്കാൻ പറ്റൂല. ഞങ്ങളെപ്പോലെ പ്രായം വന്ന മുട്ടന്മാരല്ല ഇവിടുന്ന് പോകേണ്ടി വരും. മുട്ടനായി വളർന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ വേറെ ഹോമുകളുണ്ടേ.